ഇന്ന് നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ചടങ്ങുകൾ നടക്കുകയാണ്. SSLC പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച മുണ്ടംവേലി സെയിന്റ് ലൂയിസ് സ്കൂളിലെ വിദ്യാർത്ഥികളെയും അതോടൊപ്പം തന്നെ മുണ്ടംവേലി 22-ാം ഡിവിഷനിൽ വിജയികളായ മുഴുവൻ A+ കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും ഇന്ന് ഈ ഡിവിഷനിലെ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിക്കുകയാണ്. ഇതിൻ്റെ ഉദ്ഘാടനം എറണാകുളത്തിൻ്റെ ബഹുമാന്യനായ MP ഹൈബി ഈഡൻ നിർവഹിക്കുന്നു. സെന്റ് ലൂയിസ് ഹൈസ്കൂളിൻ്റെ ഈ തിളക്കമാർന്ന നേട്ടത്തിൽ ഞാനും പങ്കാളിയാവുന്നത്, നമുക്കറിയാവുന്നതുപോലെ തന്നെ 2020 June 1 മുതൽ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് ഓൺലൈൻ വിദ്യാഭ്യാസമാണ് ആരംഭിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഓൺലൈൻ വിദ്യാഭ്യാസം നമ്മുടെ സംസ്ഥാനത്ത് യഥാർത്ഥത്തിലൊരു ഡിജിറ്റൽ ഡിവൈഡാണ് സൃഷ്ടിച്ചത്. ഇൻ്റർനെറ്റ് ആക്സസ് ഉള്ള, സ്മാർട്ട് ഫോണുള്ള, ടെലിവിഷനുള്ള, ടാബ്ലറ്റുള്ള, കമ്പ്യൂട്ടറുള്ള ഒരുപറ്റം കുട്ടികളും ഇത് അപ്രാപ്യമായ മറ്റൊരു വിഭാഗം. ഏതായാലും ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഞാനിന്ന് പങ്കെടുക്കുന്നത് ഈ ചടങ്ങിൽ. ഇവിടുത്തെ 8 കുട്ടികൾക്ക് മുഴുവൻ വിഷയങ്ങൾക്കും A+ കരസ്ഥമാക്കിയിരിക്കുകയാണ്. ഇത് ഈ സ്കൂളിൻ്റെ ചരിത്രത്തിലൊരു അഭിമാനകരമായ നേട്ടമാണ്. സംസ്ഥാന വ്യാപകമായി കോൺഗ്രസ് കമ്മിറ്റികളുടെയും ഡിവിഷൻ കമ്മിറ്റികളുടെയും വാർഡ് കമ്മിറ്റികളുടെയൊക്കെ നേതൃത്വത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മുൻപ് പാസ്സായി വരുന്നവരെ പ്രോത്സാഹിപ്പിക്കുവാനായിട്ട് പഴയ കാലങ്ങളിലൊന്നും അങ്ങനെ ഒരു ചടങ്ങുകളൊന്നും സംഘടിപ്പിക്കില്ലായിരുന്നു. ഇന്നതെല്ലാം മാറി പുതിയ കാലഘട്ടത്തിൽ വിദ്യാർത്ഥികൾക്ക് പ്രോത്സാഹനം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ഉപകരിക്കാൻ കഴിയണം. തീർച്ചയായിട്ടും എല്ലാ മണ്ഡലം കമ്മിറ്റികളുടെയും അതുപോലെ തന്നെ ഡിവിഷൻ വാർഡ് കമ്മിറ്റികളുടെയൊക്കെ നേതൃത്വത്തിൽ ഈ ബ്ലോക്കിലും മണ്ഡലങ്ങളിലുമൊക്കെ ഇതുപോലുള്ള ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾ ആചരിക്കുന്നുണ്ട്. മുണ്ടംവേലി 22-ാം ഡിവിഷൻ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന മുണ്ടംവേലി സെന്റ് ലൂയിസ് ഹൈസ്കൂളിലെ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ചടങ്ങും അതുപോലെ ഈ മുണ്ടംവേലി സെന്റ് ലൂയിസ് ഹൈസ്കൂളിന് 100% കൈവരിച്ചതിന് അതിനുള്ള ട്രോഫിയും അതുപോലെ ഈ മുണ്ടംവേലി 22-ാം ഡിവിഷനിൽ മുഴുവൻ A+ നേടി വിജയിച്ച വിദ്യാർത്ഥികളെയും ആദരിക്കുന്ന ചടങ്ങാണ് ഇന്നിപ്പോൾ ഇവിടെ നമ്മുടെ പ്രിയങ്കരനായ MP ഹൈബീഡൻ MP ഉദ്ഘാടനം ചെയ്തത്. ഈ വിദ്യാർത്ഥികൾക്ക് ജീവിതത്തിൽ വലിയ വിജയങ്ങൾ നേടുവാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. കൂടുതൽ വാർത്തകളുമായി നമുക്ക് വീണ്ടും കാണാം. കൊച്ചിയിൽ നിന്നും ലൈഫ് കൊച്ചി റിപ്പോർട്ട്, റെഡ് ജനറബല്ലോ.